ശാന്തകുമാരനറിയില്ലേ ഏത്? ആ വീട്ടിൽ ചില വീട്ടുകാര്യങ്ങള്. പിന്നെ ഊതിക്കാഴ്ച പൊന്നെ, അതാകുമ്പോ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടല്ലേ, മമ്മൂട്ടി, മോഹൻലാല്, മറ്റവര്, മറിച്ചവര്. ഇന്നത്തെ ഹീറോയൊക്കെ അന്നത്തെ എന്റെ മക്കളാണ്, പുള്ളി മക്കള്. 5000 രൂപ അവർ പറഞ്ഞ 5000 രൂപയുണ്ട്. അതുവരെ എന്നെ അടിച്ചും ഇടിച്ചും എന്നെ ഒരുപാട് വേദനപ്പെടുത്തിക്കൊണ്ടിരുന്ന ചമ്മ റോട്ടിൽ നിന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അമ്മയോ അമ്മ, എനിക്ക് കൊല്ലാന്ന് വെച്ചാൽ എനിക്കോ പിടിക്കുന്ന പേടിയായിരുന്നു. ഇത്ര കാലം അമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അമ്മ കെട്ടിപ്പിടിച്ച് മോളെ ഒന്ന് പോലും വിളിക്കാറില്ല. ദിലീപ് എന്നെ ഒരു ദിവസം റോട്ടിൽ നിന്ന് ഞാൻ ഈ ടോപ്പുകളൊക്കെ മേടിച്ചോണ്ട് നിന്ന് വിൽക്കുമായിരുന്നു. ഞാൻ ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കരുത്. ചേച്ചിയുടെ വില ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ദിലീപ് 500,000 രൂപ എന്ന് ഒരാൾ 5 പൈസ തരാൻ മടിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കാണാൻ വേണ്ടി കുറേ നടന്നു. ഞാൻ ആര് സമ്മതിക്കില്ലല്ലോ ഞാൻ കാണാൻ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കൊച്ചിയിൽ ഷൂട്ടിങ് നടക്കും. ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കണ്ടപ്പോഴാണ് പറഞ്ഞു, അയ്യോ ശാന്തകുമാരി ചേച്ചിയല്ലേ അവിടെ നിൽക്കുന്നത്. ഞാൻ കരയായിരുന്നു അപ്പോഴേക്കും. എനിക്കിനി ജീവിക്കണ്ടല്ലോ. സരിതയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇവര് ഇങ്ങനെ അതിൻ്റെ അകത്ത് ബലാത്സംഗമൊക്കെ ഉണ്ടെന്ന്. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്ന് പിടിച്ചു. ഇങ്ങനെ അന്ന് സി ഐ പോളായിരുന്നു. ഒറ്റ ചവിട്ടും കൊടുത്ത് ഞാൻ എൻ്റെ പാട്ടിന് ഇറങ്ങിപ്പോയി. സ്വാഗതം ശാന്തകുമാരി ചേച്ചി. നായിക എന്ന നമ്മുടെ പരിപാടിയിലേക്ക് സംസ്ഥാന അവാർഡുകളും ദേശീയ പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള ഏറ്റവും മികച്ച അഭിനേത്രിമാരോട് സംസാരിക്കുന്ന ഒരു സീരീസാണിത്. അത് ശാന്തകുമാരി ചേച്ചിയിൽ തുടങ്ങാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 2018 എന്ന സിനിമയുടെ ഒരു വിജയത്തിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പല പ്രേക്ഷകരും പറയുന്നത് ശാന്തകുമാരി ചേച്ചിനെ കണ്ടു, ഭംഗിയായിട്ടുണ്ട്, ടൊവിനോ ശാന്തകുമാരി ചേച്ചിയെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് ശരിക്കും ശാന്തകുമാരി എന്ന് പറയുന്ന അഭിനേത്രി അവർ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ആഴം എത്രയാണെന്ന് പലർക്കും അറിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യം, അംഗീകാരം എന്ന് പറയുന്നത് ശാന്തകുമാരി എന്ന് പറയുന്ന അഭിനേത്രി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിൽ ഏറ്റവും മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം 1977 കിട്ടിയിട്ടുണ്ട്. പി എ ബക്കർ സംവിധാനം ചെയ്ത ചുവന്ന വിത്തുകൾ ആദ്യ സിനിമയിൽ തന്നെ പുരസ്കാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ പോലും എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയായിരുന്നു ആ സിനിമയും ആ പുരസ്കാരവും? ഒക്കെ ഓർമ്മയുണ്ടോ ബക്കർ സാറിൻ്റെ കൂടെയുള്ള അനുഭവം? ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് അഭിനയിച്ചതല്ലേ. ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഈ വലിയ ക്യാമറ കാണുമ്പോഴുള്ള പേടിയും, അത് ടേക്കെന്ന് പറയുമ്പോഴേ നമ്മുടെ ജീവൻ പോകും. പിന്നെ അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പട ഭയങ്കര നെഞ്ചിടിപ്പൊക്കെ ആയിരിക്കും. അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും വീട്ടിൽ അടിയും ഇടിയും ചവിട്ടും കൊണ്ടാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നത് തന്നെ. നാടകത്തിൽ അഭിനയിക്കുമ്പോഴേ അടിയും ഇടിയും ചവിട്ടുമൊക്കെ ആയിരുന്നു. പിന്നെ സിനിമയിലും കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ പറയാനുമില്ല. പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. പാലാരിവട്ടം ഒരു പള്ളിയിലാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നവർ, അമ്മയായിട്ട് അഭിനയിച്ചവരും ചേട്ടനായിട്ട് അഭിനയിച്ചവരും എല്ലാവരും കൂടെ അങ്ങ് പോകുന്നു സിനിമയിൽ. അവര് പറഞ്ഞ ഒറ്റയ്ക്ക് അവളെ വിടാൻ പറ്റില്ല, ഞങ്ങളും കൂടെ വരും. അന്ന് എത്ര പ്രായമുണ്ട്? അന്ന് 10-23 വയസ്സേ ഉള്ളൂ. ഓക്കെ, ചെറുതാണ് ഞാൻ. അപ്പോ അവരും കൂടെ വന്നു. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു മുറിയേ തരുള്ളൂ. എല്ലാരും കൂടെ ഒന്നിച്ച് കിടക്കുക, ഒന്നിച്ച് അവര് തരുന്ന കഞ്ഞിയും പേരും. അപ്പൊ എനിക്ക് തടി വെക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി കൊണ്ടുവന്ന് തരും. വിശപ്പ് മാറില്ല. കഞ്ഞിയും കുറച്ച് പയറും ഒക്കെ കൂടി കലക്കിയിട്ട് അത് കുടിച്ചാൽ മതി. അപ്പൊ വിശക്കണുണ്ടല്ലോ, അതും പറ്റില്ല, ഇതേ തരുള്ളൂ, തടി വെക്കും. ആ കഥാപാത്രം അധികം തടി വെക്കാം. ഭാരതി എന്നുള്ള ഒരു കഥാപാത്രം, സെക്സ് വർക്കർ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അപ്പൊ അതിലങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ, അന്നറിയില്ല. പക്ഷെ അതിനെപ്പറ്റിയും വലിയ ധാരണകളൊന്നുമില്ല. വേശ്യ സ്ത്രീയാണെന്നുള്ളത് ഒരു ഇതായിട്ട് തോന്നാറില്ല, അറിയില്ല, അറിയില്ല എന്തോ സാധനം വേശ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതല്ലോ. അപ്പൊ അയാളെ കാണാൻ ഹോട്ടലിൽ പോവുക, വേറെ ആൾക്കാരെ കാണാൻ പോവുക, അവര് തരുന്ന കാശെടുത്ത് ബ്ലൗസിന്റെ അകത്ത് വയ്ക്കുക എന്നൊക്കെ ഭയങ്കര കുറച്ചുള്ള സമയമാണ് അതൊക്കെ. ഒളിമ്പ്യൻ റഹ്മാനായിരുന്നില്ലേ കൂടെ അഭിനയിച്ചത്? ഫുട്ബോൾ കോച്ചിങ് മാൻ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്തിങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ എന്തിങ്ങനെ മേത്ത് ചാരി കിടക്കാൻ പറയുമ്പോ നമുക്കൊരു കുസലും ഇല്ല. അന്ന് കൊച്ചും കൂടിയാണല്ലോ. അപ്പൊ വേഗം അയാളുടെ മേത്ത് ചാരി കിടക്കും. എല്ലാവരും ഭയങ്കര അഭിപ്രായം വരുന്നതിനെ പറ്റിട്ട്.
അതെന്ത് കഥാപാത്രം എനിക്കറിയില്ലല്ലോ. അന്നറിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബോട്ടില് വേറൊരു നാടകത്തിന്റെ വർക്ക് സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നാടകത്തിലേക്ക് പോയി പോയി ഉറങ്ങിയിരിക്കുമ്പോഴാണ് പേപ്പറിലൊക്കെ പടം വന്ന്. പേപ്പറിലൂടെയാണ് അറിയുന്നത്. അന്നൊക്കെ അവാർഡ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ 5000 രൂപ അവാർഡിന് 5000 രൂപയുണ്ട്. അതുവരെ എന്നെ അടിച്ചു ഇടിച്ചും എന്നെ ഒരുപാട് വേദനപ്പെടുത്തിക്കൊണ്ടിരുന്ന അമ്മ റോട്ടിൽ നിന്ന് വന്ന് എന്നെ കെട്ടിപ്പിടിക്കണം. ഞാൻ പറയോ അമ്മ എനിക്ക് കൊല്ലാന്ന് വെച്ചാൽ എനിക്കോ പിടിക്കുന്ന പേടിയായിരുന്നു. അത്ര കാലം അമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. അമ്മ കെട്ടിപ്പിടിച്ച മോളെയൊന്നും പോലും വിളിക്കാറില്ല. ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ കിടന്ന് ഓടുന്നു. അപ്പോഴാണ് സംഭവം എന്താണ് തേ നിനക്ക് അവാർഡ് കിട്ടിയേക്കണം 5000 രൂപയുണ്ട്. അന്ന് 5000 എന്ന് പറഞ്ഞാൽ 50000 രൂപ. അപ്പോൾ എന്താണ് ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബോട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞായിരുന്നു അവാർഡ് കിട്ടി അവാർഡ് കിട്ടി എന്താണ്ടോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെയും കോഴിക്കോടേക്ക് അവർ വിളിക്കുന്നു. വിളിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കൊടുത്ത സാരി അന്ന് 50 രൂപയോ 100 രൂപയോ വെച്ചുള്ള ആ സാരിക്ക് ആ സാരി കൊടുത്താണ് ഞാൻ അവാർഡ് മേടിക്കാൻ കയറുന്നത്. ഓ എനിക്കിന്ന് അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവാർഡ് കിട്ടി. മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി കോഴിക്കോട് പോയപ്പം അത് ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സായിരുന്നല്ലോ. മനസ്സിലാവുന്നുണ്ടായിരുന്നു ആളുകൾ അതിന്റെ ഒരു ഗരിമ അതിന്റെ ഒരു വലിപ്പം ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എല്ലാരും കണ്ട ഒരു സന്തോഷം. നമ്മള് പിന്നണിയിലല്ലേ ഇവരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടു പറയുമ്പോ ഒരു ഭയങ്കര ഒരു ഇതുണ്ടല്ലോ ആ സന്തോഷം ഉണ്ടായിരുന്നു. ഈ ഒരു പുരസ്കാരം കിട്ടിയതിന് ശേഷം അന്ന് ഇങ്ങനെ അഭിമുഖങ്ങളോ ഇന്നിപ്പോ ഒരു ചെറിയൊരു പുരസ്കാരം കിട്ടിയാലും നിറയെ മാധ്യമങ്ങൾ വരുന്നു, അനുഭവം ചോദിക്കുന്നു, എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ചലഞ്ച് എന്ന് ചോദിക്കുന്നു. പക്ഷെ ഇതിൽ നിന്നൊക്കെ മൊത്തം ഒരു വ്യത്യസ്തമായിരുന്നില്ല അന്നത്തെ അനുഭവം? ആ അന്ന് അങ്ങനെ ആരും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ആരും വലിയ എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ ചിലവരൊക്കെ സ്വീകരണങ്ങൾ തന്നു, എന്തോ ഒരു സ്വീകരണം തരുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അധികവും എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ചീത്ത സ്ത്രീയായിട്ടല്ലേ അഭിനയിച്ചത്, അതുകൊണ്ട് അതിന്റെ ഒരു ഇതിൽ ഇതും കൂടി കളിയാക്കിയ വിധത്തിലൊക്കെ ആയിരുന്നു. അന്ന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയായിരുന്നു ചുവന്ന വിത്തുകൾ അല്ലേ? അപ്പൊ ആ ഒരു വിധത്തിലാണ് നമ്മളോട് പെരുമാറിയത്. ശരിക്കും ഈ അഭിനയ രംഗത്തേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ വിവാഹിതയായി, പിന്നെ കുട്ടികളുടെ അച്ഛൻ മരിച്ചു. എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം? 8ാം ക്ലാസ് പാസ്സായി. പാസ്സായി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പരീക്ഷയുടെ അന്ന് എന്റെ കല്യാണം. അപ്പൊ അന്ന് ടീച്ചേഴ്സ് എല്ലാം ജാതിയൊക്കെ ആയിട്ട് വന്നതാണ്. CCPLMEP സ്കൂളിലെ പഠിച്ച ആംഗ്ലോ ഇന്ത്യൻ. അപ്പോ അവരൊക്കെ കൊടിയൊക്കെ പിടിച്ച് കല്യാണം നടത്താൻ പാടില്ല, കുട്ടി വയസ്സ് അറിയിക്കാത്ത പ്രായത്തിൽ കല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നത്തെ ആൾക്കാർ സമ്മതിക്കില്ല. അച്ഛനും അമ്മയൊക്കെ പിടിച്ച് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് അയച്ചാലേ അവരുടെ കടമ തീരുള്ളു. അങ്ങനെ ആ കല്യാണം നടത്തിയത്. അങ്ങനെ കാഞ്ഞങ്ങാട്, ഭർത്താവിന്റെ വീട് കാഞ്ഞങ്ങാട്. അതെ. എത്ര മക്കളുണ്ടായി? 2 പെൺകുട്ടികളുണ്ട്. എപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നതൊക്കെ? ഭർത്താവ് മരിച്ച് കുട്ടി ഇങ്ങനെ മലർന്നു കിടക്കുന്ന പ്രായത്തിലാണ്. അപ്പൊ ഏകദേശം ഒരു 17-18 വയസ്സുള്ള? 17 വയസ്സിന്റെ ഉള്ളിലുള്ളതാ രണ്ടുപേരും. രണ്ടുപേരും. അപ്പൊ ഭർത്താവ് മരിക്കുന്നു, 2 പെൺകുട്ടികളാവുന്നു. അപ്പൊ കാഞ്ഞങ്ങാടുന്ന് ആ ഒരു ആദിയിലാണോ വീണ്ടും കൊച്ചിയിലേക്ക് വരുന്നത്? ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. അവര് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. പിന്നെ അവര് അതിനെ ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ പിള്ളേരെ കല്യാണത്തിനൊക്കെ വന്നിരുന്നു. വീട്ടിൽ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോഴുള്ള അവസ്ഥ എന്താ? കാരണം വീട്ടിൽ തന്നെ ഒരുപാട് മക്കളുള്ള വീട്ടിലത്തെ ഒരാളാണല്ലോ. എന്റെ ചേച്ചി ഒരു 10-15 വയസ്സിന് മൂത്താണ് എന്റെ ചേച്ചി. ഞാൻ 8ാമത്തെ പുത്രിയാ. പിന്നെ എനിക്കൊരു ആങ്ങളുണ്ട്, ഒരു അനീത്തിയുണ്ട്. അപ്പൊ അവരെയൊക്കെ പഠിപ്പിക്കണം, ആഹാരം തരണം. അച്ഛന് MES ലാണ് ജോലി എടുത്തിട്ടുണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ്റെ ഇതാണ്. പക്ഷെ അന്നൊക്കെ അത്ര ശമ്പളം ഇല്ല, അതുകൊണ്ട് അങ്ങനെ കഷ്ടിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആഹാരം തരണം, 2 കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം. അതിങ്ങനെ മലർന്ന് കിടക്കുന്ന കുട്ടിയല്ലേ, അതിന് പാൽ കൊടുക്കണം. പാല് കൊടു അതൊന്നും എനിക്കറിയാൻ പാടില്ല. കുട്ടികളെ ഏതാണെന്ന് തന്നെ എനിക്കറിയില്ല. പ്രായമല്ലേ ഉള്ളൂ. കുട്ടികളെ കണ്ടാൽ ഈ കൊച്ച ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് കയറണേ, അജീത് അമ്മ ഈ കൊച്ചിൻ്റെ അടുത്ത് പുറത്തെങ്ങനെങ്ങളാ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഞാൻ. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ വേദന തോന്നി എനിക്ക്.
അപ്പം അമ്മ പറഞ്ഞു പോയി ജോലി ചെയ്ത് സമ്പാദിക്കുക കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയോ എന്ത് ജോലി ചെയ്യണമെന്ന്. അപ്പം ഞാൻ പാടുന്നതാണ്, അയൽവക്കക്കാരെ എപ്പോഴും പറയും, ശാന്തകുമാരി എടി നീ പോയിട്ട് വല്ല പാടിയൊക്കെ ചെയ്യും, കാശ് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ടാണ് സെക്രട്ടേറിയറ്റ് കോളേജ് തേവര. അപ്പം അവർ, ഞാൻ ആ പള്ളി പോയിരുന്ന കൂടെ കരയാൻ തുടങ്ങി. വിശന്നിട്ടും വയ്യ, ചോറും തരണില്ല, എന്താ ചെയ്യുന്നത്? അപ്പോൾ അച്ഛന്മാരി ചോദിച്ചുണ്ട് പാടാവോ നീച്ച്, ആ പാടാ. അങ്ങനെ അപ്പൊ പാടി അഭിനയിക്കാൻ അന്നത്തെ കാലത്ത് ആൾക്കാരില്ല, പ്രത്യേകിച്ച് സ്ത്രീകളില്ല. ആ സ്ത്രീകളില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ആ ഞാൻ പറഞ്ഞ അഭിനയിക്കാന്ന്. അന്നൊരു ഓണക്കാലമായിരുന്നു, എല്ലാവർക്കും കോടിയെടുത്തു, എനിക്കും കുട്ടികൾക്കും കോടിയില്ല. എനിക്ക് സങ്കടം വന്ന, അമ്മ എനിക്കെടുത്തില്ലല്ലോ, കാശ് തികയില്ല, അത്രയേ ഉള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ അച്ഛനും പറഞ്ഞ് എടുക്കാൻ പറ്റില്ലല്ലോ മോനെ എന്ന് പറഞ്ഞു. അമ്മ എന്ത് ചെയ്യും? അങ്ങനെ പാടി അഭിനയിച്ചൊരു നാടകത്തിൽ, ചെറിയ നാടകം, അന്നറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ. അഭിനയിച്ചു കഴിഞ്ഞ് 35 രൂപ കിട്ടി. ഞാൻ ആദ്യം ചെയ്തത് ഓടിപ്പോയി കുട്ടികൾക്ക്, അന്നൊക്കെ ഡിഷു ഇറങ്ങിയ സമയമാണ്, ഞാൻ കുട്ടികൾക്കുള്ള ഉടുപ്പിനുള്ള തുണിയെടുത്തു, പിന്നെ എനിക്കൊരു ബ്ലൗസിൻ്റെ തുണിയെടുത്തു. ഓഹ്, ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം എന്നറിയോ? ആദ്യമായിട്ട് അധ്വാനിച്ച് കിട്ടിയ പൈസയാണ്. അത് കൊണ്ടത് വീട്ടിൽ കയറിയപ്പോൾ അതിലേലും വിജയ പോകില്ലായിരുന്നു, അടി കണ്ട ആണുങ്ങളുടെ ഇടയിൽ പോയിട്ട് പാടാൻ പോയി, അഭിനയിക്കാൻ പോയി, ആണുങ്ങളെ തൊട്ട് പിടിച്ചു, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഭയങ്കര അടി ഇടിയൊക്കെ കൊണ്ടിട്ട് അപ്പോൾ എനിക്ക് വാശി കൂടി. അല്ലെങ്കിൽ പിന്നെ ചോറും ചായയൊക്കെ തരട്ടെ നല്ലോണം, എന്നാൽ പിന്നെ ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. അത് തരണില്ല, വിശപ്പ് വിശപ്പ് വിശപ്പ്, എന്തു ചെയ്യും? അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നാടകത്തിന് വിളിക്കും, ഒരിടത്തിന് വിളിക്കാന്ന്. അപ്പോൾ അവന് ഞാനില്ലാണ്ട് നാടകം ഇല്ല എന്നുള്ള ഇതിലായി. ഞാൻ പറഞ്ഞ ടാറ്റ, IRE, DLB, FACT അങ്ങനെയുള്ള കമ്പനികൾ 10 മണിക്ക് പോയാൽ 4 മണിക്ക് വീട്ടിൽ വരാം, 6 മണിക്ക് നാടകം തുടങ്ങിയാൽ 9 മണിക്ക് തീർന്നു വീട്ടിൽ വരാം. അപ്പോൾ അവിടെ നിന്ന് കുറേ ചോറും കറികളും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം. എന്നാലും അടുക്കി അടിക്കൊന്നും കുറവില്ല. എല്ലാ ദിവസവും നമ്മൾ അഭിനയിക്കാൻ പോവും, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെയുള്ള പെരുമാറ്റമാണ്. അപ്പൊ കാശ് കിട്ടുന്നത് കൊടുത്താലും വീട്ടിലൊന്ന് ഈ ഉപദ്രവത്തിന് പറ്റില്ലല്ലോ. ഈ 35-ഉം 40-ഉം അല്ലേ കിട്ടും, അതും നാടകം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം വീട്ടിൽ വരുമ്പോ ഈ 2 കൊച്ചുങ്ങളും കരച്ചിലോട് കരച്ചില്ല, വിശക്കണ സാരി കൊടുത്തമ്മേ, വിശക്കുന്നല്ല സാരി കൊടുത്തമ്മേ, വിശക്കുന്ന മൂത്തത് പറയും, ഇളത് ഇങ്ങനെ മലർന്ന് കിടക്കുന്നതല്ലേ, ഇവരെന്തിനാ കരയണേ, അവരെന്തിനാ കാര്യം നീ ചോദിക്കു എന്ന് പറഞ്ഞു. അമ്മയ്ക്കേ ഇങ്ങനത്തെ ചീത്ത പിള്ളേരുണ്ടോ, കരച്ചില് എന്നെ കരച്ചിൽ. അപ്പോൾ അപ്പോഴാണ് ഈ കുട്ടി, മൂത്ത കുട്ടി പറഞ്ഞത്, എനിക്ക് വിശക്കുന്ന അമ്മേ എന്ന് പറയും. ഓ, സാരി കൊടുത്ത അമ്മേ വിശക്കണല്ലോ എന്ന് പറയും. വിശക്കണമെന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും അത്, എനിക്കത് ഓർക്കുമ്പോൾ ദേ ഇവിടെ ഇങ്ങനെ അവിടെ കയറിപ്പോയി മനസ്സിലായി. ഞാൻ നോക്കി ഇവരൊക്കെ ചോറ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ വിശക്കണം, ഓടിപ്പോയി ആ പാത്രമൊക്കെ തട്ടി മറിച്ചിട്ട് ഞാൻ. അന്നാണ് ഞാൻ ഇവരുടെ അമ്മയെന്ന് ഞാൻ അറിയണേ, അതുവരെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് കരിയായി, പൈസ ഉണ്ടാക്കണം, ചോറ് മേടിക്കണം. അന്ന് തന്നെ പോയി, അന്ന് നാടകം നടന്നില്ലായിരുന്നു, എന്നിട്ട് ഒരു പൊതി ചോറ് ഞാൻ കടം മേടിച്ചിട്ട് നിന്ന് ഞാൻ 3 പേരും കൂടി കഴിച്ചത്. ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ജീവിക്കാനുള്ളൊരു ത്രില്ല് കിട്ടും എനിക്ക്, അങ്ങനെ ആവേശമുണ്ട് എനിക്കെപ്പോഴും. അതൊക്കെ ഓർത്ത് മക്കൾക്ക് ആ ഓർമ്മ ഉണ്ട് കേട്ടാ, അവർ ഞാൻ വിശന്നിരിക്കാനൊന്നും സമ്മതിക്കില്ല. എന്ത് പ്രധാനപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും കുറച്ച് എനിക്ക് തന്നിട്ട് അവർ കഴിക്കുള്ളു, അങ്ങനെയുള്ള മക്കളാണ്. നാടകത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഓട്ടം സിനിമയിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം. ആദ്യം എനിക്ക് വേണ്ടിയിരുന്നത് ഒരു വീടായിരുന്നു, അങ്ങനെ ഞാൻ ആദ്യം സ്ഥലം മേടിച്ചു. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാടക വീട്ടിലേക്ക് മാറി കുട്ടികളെയും കൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുക്കാനും. പിന്നെ തയ്ക്കാൻ പോയി കൊണ്ടിരുന്ന കുറച്ച് നാൾ, പിന്നെ ഇതിൽ നിന്നൊക്കെ ഈ വഴക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് ചീത്തപ്പേരല്ലേ, എപ്പോൾ നോക്കിയാലും ചീത്ത ചീത്ത. അന്നൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ ഭയങ്കര മോശം പറയുള്ളൂ,
പക്ഷെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് അത്രയും എന്നിട്ടും ഉണ്ടായിരുന്നു കൂടുതല്. അത് വീശിയായിട്ടല്ലേ അഭിനയിച്ചേ. അപ്പോ ഈ പറഞ്ഞ എന്റെ രണ്ടിരട്ടിയായി വഴക്ക്. അങ്ങോട്ട് നടക്കുമ്പോഴും ഈ പേര്, ഇങ്ങോട്ട് നടക്കുമ്പോഴും ഈ പേര്. അപ്പൊ എനിക്ക് വാശി കൂടി. ഉച്ചപ്പടത്തിൽ അഭിനയിച്ച പെൺകുട്ടി, ചീത്ത പെൺകുട്ടി. അപ്പൊ എനിക്ക് വാശിയായി, ഞാൻ അങ്ങനെ ആകരുത്. അപ്പൊ വിളിക്കുന്നവരോട് എനിക്ക് എതിർത്ത് സംസാരിക്കാമല്ലോ, അങ്ങനെ ഒരു ധാരണ എന്റെ മനസ്സിൽ വന്നു. പിന്നെ വാശിയായിരുന്നു എല്ലാരോടും. അതിനുശേഷം എങ്ങനെയാ മറ്റ് സംവിധായകരിലേക്കൊക്കെ, അതായത് ഒരുപാട് പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ ഒക്കെ ജനുവരിച്ച് പറഞ്ഞു. ആ എല്ലാരും അവരൊക്കെ എന്നെ ഒരു എന്തോ ഒരു കുട്ടീനെ പോലെ. അതായത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും പരിചയമുള്ള ഭരതൻ, പത്മരാജ്, ചെറിയ കുട്ടികളെ പോലെ തന്നെ കണ്ടിരുന്നത്. എങ്ങനെയാ ഭരതനെ കാണുന്നതൊക്കെ? കാറ്റത്തെ കിളിക്കൂട് നല്ല അടിപൊളി സിനിമയായിരുന്നു. ഒരു വേലക്കരുത്തിയായിട്ട് അതൊക്കെ അവര് പറയും, ഇങ്ങനെ ചെയ്യണം ചെയ്യണം കേട്ടോ, അതാണ് കുട്ടി അങ്ങനെ ചെയ്യൂ കുട്ടി ഇങ്ങനെ ചെയ്യൂ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ കഥാപാത്രമാണ്, ചോറ് കെട്ട് തിന്നണതും കള്ളത്തരം പറയണതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ശ്രീവിദ്യയുടെ കൂടെ അങ്ങനെ. പിന്നെ ഗോപിയേട്ടനുണ്ടായിരുന്നു, അങ്ങനെ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അവരൊക്കെ എൻ്റെ ഒരു ചെറിയ കുട്ടീനെ പോലെ കാണുകയുള്ളൂ. എന്ത് പറഞ്ഞാലും ആ അവളെവിടെയെങ്കിലും നടന്നോട്ട് നീ എന്ന് പറയുള്ളൂ. ശശിയേട്ടനാണെങ്കിലും അതെ, ആ അവളവിടെ പറന്ന് കളിക്കട്ടെ എന്നൊരു സീമ പറയും. അത് അവൾക്ക് മാത്രം ഒരു ഇത്. ഞങ്ങൾ ഒന്നിച്ചു വന്ന ഞാൻ, സീമ, ജലജ, ഹരിയേതൻ സാറിൻ്റെ പടവും ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് ഹരിയൻ സാറിന് എല്ലാവർക്കും പേടിയാണല്ലോ, വരുമ്പോൾ തന്നെ പേടിയാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, തിരിച്ചായിരുന്നു ഞാൻ. ഹരിയൻ സാർ അവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഏ ഇങ്ങനെ മുമ്പിൽ വന്നു നിന്ന് ഞാൻ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല, മാറി നിൽക്ക് എന്ന് പറയും. ഏയ് ഈ കുട്ടിയത്തെ പറഞ്ഞ മാറി നിൽക്കാനാ, ഞാനല്ലേ ഡയറക്റ്റ് ചെയ്യണേ, ആ മുമ്പിൽ നിന്ന ഡയലോഗ് വരില്ല എനിക്ക് എന്ന് പറയും. പിന്നെ നാണിക്കുന്ന സീനൊക്കെ ഉണ്ടാവും. അപ്പം നാണിക്കാൻ പറയുമ്പോൾ ആ എനിക്ക് നിങ്ങൾ മുമ്പിൽ നിന്ന് നാണം വരില്ല. അങ്ങനെയൊക്കെ അവരോട് പറയുമായിരുന്നു. ഓഹോ ഭയങ്കര ഇതായിരുന്നു. പിന്നെ വിനീത് ഡാൻസർ വിനീത് ഉണ്ടല്ലോ, വിനീത് മനോജ് സർഗത്തിൽ, ആ സർഗത്തിൽ മനോജ്ക്ക് ജയനെ കൂടി എന്നെ പറ്റിക്കുമായിരുന്നു എപ്പോഴും. ചേച്ചി ദേ അവർ ഹരിഹരൻ സാർ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടിട്ട് വരും, എഴുന്നേക്കരുത് കേട്ടാ, അയെ കുറിച്ച് ക്ഷമ കൂടുതലാണ്. ആ അതെ അതെ, അയെ കുറിച്ച് തണ്ട് കൂടുതലാണ്, എഴുന്നേക്കരുതേ. ഇല്ല അന്നേരം ഞാൻ വലിയ ഗമയിലിരിക്കും, യുവന്മാർ രണ്ടും എഴുന്നേറ്റ് പോകില്ല. സാറ് വന്നിട്ട് തൂങ്ങുന്നത് ഞാനായിരിക്കും. എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പറ്റിക്കുമായിരുന്നു. പക്ഷെ സാറിന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു പശുവിനെ പിടിച്ചോണ്ട് വരുന്ന സീനുണ്ടായിരുന്നു. അപ്പൊ പശുവിനെ പിടിച്ചോണ്ട് വരുമ്പോ ആ പശു ഞാൻ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പശു ഇങ്ങനെ എന്നെ കുത്താൻ വരും. ഹരിയേട്ട് സാറ് പിടിച്ചോണ്ട് വരുമ്പോ പശു അനങ്ങൂല്ല. കണ്ട ഞാൻ പിടിക്കുമ്പോ പശു അനങ്ങില്ല. ആ നിങ്ങൾ ആണായ കൊണ്ട് അനങ്ങാത്ത. അന്നേ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ഡയലോഗുകള് ഉണ്ടല്ലേ, ചിലപ്പോ ആർക്കും ഇഷ്ടപ്പെടാറുണ്ട്. ഒരു സിനിമയിൽ മാത്രല്ലേ നായികയായിട്ട്? സഞ്ചാരി, ലോറി, ലോറി എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. അപ്പൊ നായിക കഥാപാത്രങ്ങൾ വരാത്തത് കൊണ്ടായിരുന്നു അതോ വരുന്ന എല്ലാ കഥാപാത്രങ്ങളായിരുന്നു? പാലാട്ട് കുഞ്ഞിക്കണലിലൊക്കെ നായികയായിരുന്നു ഞാൻ, പക്ഷെ അതില് രതീഷായിരുന്നു കാമുവൻ. അപ്പൊ കുളിക്കുന്ന സീനുണ്ടായിരുന്നു, കുളിച്ചോണ്ടിരിക്കുമ്പോ രതീഷ് വന്ന് കെട്ടിപ്പിടിക്കുന്ന സീനാണ്. കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ അയ്യോ പൊത്ത വെച്ചാലറി, ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ അമ്മയായി മാറി, നിമിഷ നേരം കൊണ്ട് അമ്മയെ. അന്നോട്ട് എത്ര അമ്മ കഥാപാത്രങ്ങളാണ് കുറേ ചെയ്തു കണ്ട മാനെ. ഞാൻ അമ്മ, അമ്മമ്മ, നസീറിന്റെ ഒരു അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് നസീർ എന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് ഞാൻ. അപ്പൊ ശരിക്കും റിയൽ ലൈഫില് സത്യത്തില് ഒരുപാട് പ്രായ വ്യത്യാസല്ലേ. പിന്നെ നസീർ സാർ എങ്ങനെയാ പെരുമാറിയിരുന്നതൊക്കെ? നല്ല രീതിയിൽ ഒരു കുഞ്ഞിനോട് പെരുമാറുന്ന പോലെ, അതെടുത്ത കുട്ടി ഇതെടുത്ത കുട്ടി ആ പോയി കഴിക്കൂ കുട്ടി, അങ്ങനെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ അത് ചോദിക്കുകയും ചെയ്യും. ഷീല ചേച്ചിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു, ശാരദ ചേച്ചിന്റെ ചേച്ചിയായിട്ട്, പൊന്നമ്മ ചേച്ചിയുടെ ചേച്ചി, അങ്ങനെയൊക്കെ ഒരു ഭാഗ്യമുണ്ട് എനിക്ക്. വളരെ തിരക്കേറിയ സമയങ്ങളായിരുന്നല്ലോ അത്, 70കൾ 80കൾ 90കൾ എന്നൊക്കെ പറഞ്ഞാൽ നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത വിധം. ഒരു ദിവസം മൂന്ന് പടത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ.
വിഗ് വയ്ക്കും, എടുത്തു മാറ്റും, വേറെ സൈഡിൽ മുടി കെട്ടും, ഡ്രസ്സ് മാറും, പെട്ടപ്പെട്ട് പോകുന്ന ഓടിയാണെന്ന് ചെയ്തിട്ടുണ്ട്. ഈ തിരക്കുകളുടെ ഒരു സമയം കഴിഞ്ഞിട്ട് എപ്പോഴാണ് ചെറിയൊരു ഇടവേള വന്നത്, ഓർക്കുന്നുണ്ടോ? ഇടവേള വന്നത് ഇങ്ങനെയാണ്, തുറപ്പുകുല എന്ന് പറഞ്ഞ പടത്തിലാണ്. എന്നെ ഒരു 5 ദിവസത്തെ വർക്കുണ്ട്. അന്ന് ഞാൻ ഹോസ്റ്റലിലെ താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഓ 5 ദിവസം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറാല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ രാവിലെ ആയിട്ടും വണ്ടി വരുന്നില്ല. അതെന്താ വണ്ടി അയക്കാത്തെ? ആ നിങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തില്ലേ? ഞാൻ പറയാത്ത ശാന്ത ചേച്ചി, നിങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തില്ലേ? ഇനിയിപ്പോൾ അഭിനയിക്കാൻ പോലെ കുറച്ച് നാൾ, 2-3 മാസം അഭിനയിക്കണ്ട. ഞാൻ എന്തു തോന്നിയ ദിവസം പറഞ്ഞു, എനിക്കങ്ങനെ ഹാർട്ടൊന്നും ഇല്ല. ഞാനപ്പോഴും ഈ കുറിച്ചൊക്കെയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഞങ്ങളൊക്കെ അറിഞ്ഞു, എൻ്റെ മരുന്ന് കഴിക്കും മര്യാദയ്ക്ക്. ഇതെന്ത് കഥ, എന്നെ ആരും വിളിക്കണമില്ല, വിളിച്ച പടങ്ങളെല്ലാം ക്യാൻസൽ. ഇടയ്ക്കിടയ്ക്ക് അവരടുത്ത് വിളിച്ചേച്ച് മരുന്ന് കഴിച്ചോ, എങ്ങനെയുണ്ട്? ചിലർ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് തരിക. ഞാൻ ഇത് എന്ത് പണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ? അപ്പം എല്ലാവരോടും ചോദിച്ചു, ഞാൻ ആർക്കും അറിയില്ല സംഭവം. അവസാനം ഞാനിങ്ങനെ ഷൊർണൂർ ഷൂട്ടിംഗ് ഉണ്ട്, 3 പടം ഒന്നിച്ച്. ചേച്ചി 3 പടം കൂടി ചെയ്യണം, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടോളാം. എല്ലാത്തിൻ്റെ ലൊക്കേഷൻ ഷൊർണൂർ. ഷൊർണൂർ. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം, ഇവിടെ നിന്നൊരു മോചനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്ന് വണ്ടി കയറാൻ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി വണ്ടിയിൽ കയറരുതെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ. നമ്മൾ എന്താ സംഭവം? ചേച്ചി ഓപ്പറേഷൻ ചെയ്തിട്ട് കുറച്ചല്ലേ. നമ്മൾ എന്തോ ഓപ്പറേഷൻ? ചേച്ചി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തൊക്കെയല്ലേ. നമ്മൾ എന്ത് ഭ്രാന്താ പറയുന്നത്, എനിക്കങ്ങനെയൊന്നുമില്ല. ഇവർ സമ്മതിക്കില്ല. ചേച്ചി പറഞ്ഞ ആളെ ഞങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. ഞമ്മളുടെ ധാര പറഞ്ഞേ, സോറി കേട്ടോ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല. എന്നിട്ട് അവർ ആളിവിടെ നിൽപ്പുണ്ട്. ഞാൻ ദേ ട്രെയിനിൽ കയറിയാണ്, എനിക്ക് അവിടെ വന്ന് ഞാൻ അവളുടെ മുഖത്ത് ഞാൻ അടിക്കും എന്ന് പറഞ്ഞു. അല്ല ചേച്ചി, വരല്ലേ ചേച്ചി, വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 3 പടവും പോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ സ്ത്രീയാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണേ. അപ്പം തന്നെ ഞാൻ ചാനലുകാരെല്ലാവരെയും വിളിച്ചു, എല്ലാവരും വന്നു കേട്ടോ. ചാനലുകാരൊക്കെ വന്നു, സംഭവമൊക്കെ അറിഞ്ഞു. പിന്നെ ഒരു 3-4 മാസം കൂടി ഇരുന്നതിന് ശേഷമാണ് എനിക്ക് ഓരോ വർക്കുകളൊക്കെ കിട്ടിത്തുടങ്ങിയത്. ഇപ്പൊ ഹോസ്റ്റലിലേക്ക് മാറിയെന്ന് പറഞ്ഞല്ലോ, അത് മക്കളുടെ ഒരു വിവാഹത്തിന് ശേഷം, അവരെ കുടുംബമായതിനു ശേഷം, അങ്ങനെ ഒരു മക്കളുടെ ഒപ്പം ഇനി നിൽക്കണ്ട, അവരവരുടെ ജീവിതം ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ? ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഓരോ അമ്മമാരോടുള്ള അവഗണന, മക്കള് അമ്മമാരെ അങ്ങോട്ട് പുച്ഛിച്ച് തള്ളി മാറ്റി നിർത്തുക. എന്താ പെൺകുട്ടികളുള്ള അമ്മമാരെന്ത് ചെയ്യണം, അമ്മമാരെ അവർക്കൊരു താങ്ങണമെന്ന് വിചാരിക്കണം. അത് ആരും വിചാരിക്കുന്നില്ല. അമ്മമാരെ ഒരു ഭാരമാണ്, അമ്മ ഞങ്ങൾ മാറിയിരിക്കുക, അല്ലെങ്കിൽ അമ്മ അപ്പുറത്ത് അങ്ങനെ പോയിരിക്കുക. അതുപോലെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് 2 പെൺകുട്ടികളുള്ള, അവരാരുമില്ല, ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ അമ്മമ്മ പോയൊരു മൂലയ്ക്ക് ഇരിക്കും. ഞാൻ പറഞ്ഞു, അപ്പുറത്ത് ആ കുട്ടികൾ മാത്രമേ ഉള്ളല്ലോ, അവരിരുന്നോളൂ. ഞാൻ പറഞ്ഞു, അതല്ല, അപ്പുറത്തേക്ക് ചെല്ല്, അവിടെ ആരും ഒരാൾ സംസാരിക്കും, ആ സാരമില്ല, ഞാൻ പോകാൻ പാടില്ല മോളെ, എന്നെ വഴക്ക് പറയും. അപ്പോൾ ഞാൻ ഓർക്കണം, എന്താ അങ്ങനെ ചെയ്യുമോ അമ്മമാർ? ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഇനി ഞാനും കുറച്ച് കഴിയുമ്പോൾ എന്നെയും പിള്ളേരങ്ങോട് ഇതാക്കിയാലോ. ഞാൻ അടുത്ത ആഴ്ച തന്നെ പടപടമൊന്ന് ഇവരുടെ പേരിലോട്ടെല്ലാം ആക്കി ഞാൻ പോയി കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹോസ്റ്റലിൽ പോകാൻ. മക്കൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ തീരുമാനം. ഓ, തീർച്ചയായിട്ടും. അവർ മക്കൾ കരണം ഞാൻ എപ്പോഴാണ് കാണണം, എനിക്കാണെങ്കിൽ അവർ കരയാൻ പാടില്ല നിർബന്ധം. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. പക്ഷെ ഒരുപാട് നാളെടുത്തിട്ടല്ലേ ആ തീരുമാനം ഒന്ന് മാറ്റിയത്? ഓ, 13 വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നു. പിന്നെയാണ് ഇവരൊക്കെ കൂടി തീരുമാനം എടുത്ത് എനിക്ക് വീട് വയ്ക്കണം. അത് മോഹൻലാലിനെ കാണാൻ വേണ്ടി കുറേ നടന്നു. ഞാൻ ലാലിനോട് പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ലാലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഈ സംഗതിയൊക്കെ ശരിയാക്കിയത്. ലാൽ എല്ലാവരെയും വിളിച്ചു, ഉടനെ അടി വേണ്ടെന്ന് ഇത് സ്വീകരിക്കണം എല്ലാവരും. ചേച്ചിക്ക് ഉടനെ വീട് വെച്ച് കൊടുക്കണം. ദിലീപ് എങ്ങനെയായിരുന്നു അതിൽ ഇടപെട്ടത്? ദിലീപ് എന്നെ ഒരു ദിവസം റോട്ടിൽ നിന്ന് ഞാൻ ഈ ഹോസ്റ്റലിൽ ടോപ്പുകളൊക്കെ മേടിച്ചോണ്ട് വിൽക്കുമായിരുന്നു ഞാൻ. സിനിമ ഇല്ലാത്ത സമയത്ത് അല്ലേ? ആ, സിനിമ ഇല്ലല്ലോ, 5 വർഷമായിട്ട് പടവും ഇല്ലല്ലോ. അങ്ങനെ അവര് ഞാൻ ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കരുത്, ചേച്ചിയുടെ വില ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ലാലിനെ തേടി നടന്ന് നടന്ന് ആരും സമ്മതിക്കില്ലല്ലോ ഞാൻ കാണാൻ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കൊച്ചിയിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ അന്നെൻ്റെ അടുത്ത് 10 പൈസ പോലും ഇല്ല.
എന്നിട്ട് ഞാൻ ഒരു കണക്കിൽ അവിടെ എത്തിയിട്ട് ലാലി എന്നെ ഇടയിൽ കൂടി ഗേറ്റിൻ്റെ ഇടയിൽ കൂടി കണ്ടപ്പോഴ പറഞ്ഞു, അയ്യോ ശാന്തകുമാരി ചേച്ചിയല്ലേ അവിടെ നിൽക്കുന്നത്. അങ്ങനെ എന്നെ കണ്ട് സംസാരിച്ച് ഞാൻ കരയായിരുന്നു. അപ്പോഴേക്കും എനിക്കിനി ജീവിക്കണ്ടല്ലേ, ഇതാണ് സംഭവം, എനിക്ക് വീടും ഇല്ല ഒന്നുമില്ല, സ്ഥലമുണ്ടോ ചേച്ചിക്ക്? അപ്പോൾ മോള് പറയും എനിക്ക് ഞങ്ങൾക്ക് സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, സ്ഥലമൊക്കെ അമ്മക്ക് തിരിച്ചു തരാം, അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറയും. അങ്ങനെ ഇളയവളുടെ സ്ഥലമാണ് ഇത്. അങ്ങനെ അവള് സ്ഥലം തന്നു, ഞാൻ ആധാരം കൊണ്ട് കൊടുക്കുന്നു. 3 മാസത്തിനുള്ളിൽ ചടപടാന്ന് എല്ലാം. ആദ്യം എനിക്ക് പൈസ തന്നത് നമ്മുടെ വിനീതാണ്, ഡാൻസർ വിനീതില്ലേ, അവനാണ് 25,000 രൂപയുടെ ചെക്ക് കൊണ്ടുവന്നത്. ചേച്ചിക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ എന്നും പറഞ്ഞു. പിന്നെ ദിലീപ് 5 ലക്ഷം രൂപ തന്നു, ഒരാൾ 5 പൈസ തരാൻ മടിക്കുന്ന സമയത്ത്. പിന്നെ സുരേഷ് ഗോപി 1 ലക്ഷം തന്നു, ശ്രീനിവാസൻ 50,000. അങ്ങനെ ഓരോരുത്തർ പടപട പോകുന്നു. 1,000 തന്നു, 2, 500 തന്നുണ്ട്. എന്തു വേണ്ടി, ഇത്രയും നല്ലൊരു വീട് കിട്ടിയില്ലേ? വീടിന്റെ പേര് അമ്മ വീട്. അങ്ങനെ നല്ലൊരു വീട് കിട്ടി. 76 മുതൽ സിനിമയിലുണ്ട്. അതെ, ഒരു പഴയ തലമുറയും പുതിയ തലമുറയും, ഏറ്റവും പുതിയ തലമുറയുടെ കൂടെ വർക്ക് അഭിനയിച്ചു. അഭിനയിച്ചിട്ടുണ്ട്. എല്ലാരും രതീഷിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു, അവന്റെ മകന്റെ കൂടെ ഞാൻ ഇപ്പൊ അഭിനയിച്ചു, അങ്ങനെ നസീറിക്കയുടെ മോൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും മക്കളുടെ കൂടെയും ഞാൻ അഭിനയിച്ചു. ഇനി അവരുടെ മക്കളുടെയും കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പല സമയത്തും ഇപ്പോൾ ഈ ഒരു കരിയർ, ചേച്ചിയുടെ ഒരു കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ ഇടവേളകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചേച്ചിക്ക് അതിന് വല്ലാത്ത ദുഃഖം തോന്നാൻ കാരണം ചേച്ചിക്ക് ജോലി ചെയ്യാനാണല്ലോ താല്പര്യം. പലതരത്തിൽ ആളുകൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടായില്ല, ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ എന്നെ ആരും വിളിക്കുന്നില്ല എന്നുള്ളതിന്റെ. അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് വെച്ചാല്, അങ്ങനെ ജോലി ചെയ്യുമ്പോൾ 10 പേരോട് ഇടപെട്ട് നമ്മുടെ ഒന്നും മനസ്സിൽ നിൽക്കില്ല, വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ ഓ അതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളൊക്കെ ഒന്ന് സഹായിക്കാൻ, ഒരു മുത്തശ്ശി എന്ന നിലയിൽ കുട്ടികൾക്കൊന്ന് അത് മേടിച്ചു കൊടുത്ത്, ചെറിയ കൊച്ചുങ്ങളാകുമ്പോൾ 2 ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ, അതിനുള്ള കാശെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ? അപ്പം അങ്ങനെയുള്ള ചിന്തയൊക്കെ വരുമ്പോൾ വിഷമം കൂടും, അതിനാണ് വർക്ക് കിട്ടണേന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം നല്ലോണം ഓടണം എന്നുള്ള വിചാരം, അതിനാണ് എൻ്റെ ചോറ്റാനിക്കരമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മയോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവം ഞാൻ അഭിനയിച്ച പടമൊക്കെ നന്നായിട്ട് ഓടണേ എന്നുള്ള ഇതുകൊണ്ട്. അപ്പോൾ പടങ്ങൾ കിട്ടാൻ പ്രാർത്ഥിച്ച് ചിലപ്പം ഓ വർക്കില്ലെങ്കിൽ ആര് വിളിക്കാനാ. പിന്നെ കൺട്രോളർമാർ അവർക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിളിക്കുക, ഞാൻ ആരോട് ചാൻസൊന്നും ചോദിക്കില്ല, എന്തിനാണെന്ന് വിചാരിക്കും. ഇപ്പം ഇത്രയും നാളത്തെ ഒരു കരിയർ ഉണ്ടല്ലോ, ഈ കരിയറിൻ്റെ ഇടയിൽ ഏറ്റവും ഇഷ്ടമുള്ള വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും എടുത്തു പറയാൻ തോന്നുന്ന കഥ? വേഷങ്ങൾ എപ്പോഴും അമ്മയുടെ തന്നെയാണ്, അമ്മയാകുമ്പോഴത്തേക്കും. ഇപ്പം സത്യനന്ദിക്കാരൻ്റെ തന്നെ സിനിമയിലെ വീണ്ടും ചില വീട്ടുകാരികളുടെ റോളൊക്കെ ഭയങ്കര, അതെല്ലാവരും മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട്. അതെ അതെ, എവിടെ ചെന്നാലും ശാന്തകുമാരനെ അറിയില്ലേ ഏത് ആ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ആ പിന്നെ ഉടനെ അവരതറിയും. പിന്നെ ഊതിക്കാഴ്ച പൊന്നെ പണ്ടത്തെ, അതാകുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടല്ലേ, മമ്മൂട്ടി, മോഹൻലാല്, മറ്റവർ മറിച്ചവർ, സകല ആൾക്കാരും ഉണ്ട്. ഇന്നത്തെ ഹീറോയൊക്കെ അന്നത്തെ എൻ്റെ മക്കളാണ്, പുള്ളി മക്കൾ. ഇത്ര അധികം താരങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ. ഇവരുടെ ഒപ്പമൊക്കെ ഉള്ള ഈ ജോലി ചെയ്യുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ചേച്ചി എത്രത്തോളം മാറിയിട്ടുണ്ട്? അതായത് ആദ്യത്തെ സിനിമയ്ക്ക് അവാർഡ് കിട്ടി, സത്യത്തിലെ ഏറ്റവും മികച്ച അഭിനയം അതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ, അത് പിന്നീട് മെച്ചപ്പെട്ടിട്ടുണ്ടോ? പിന്നീടാണ് മെച്ചപ്പെട്ടേക്കുന്നത്. ആദ്യത്തെ അറിയില്ല, അറിവില്ലായ്മയിലാണ് അങ്ങനെയൊക്കെ ചെയ്ത്. ഇപ്പോഴും ഇടയ്ക്ക് എന്നെ അങ്ങനെ വിളിച്ചിരുന്നു, അത് ആക്ഷേപിക്കാൻ വേണ്ടിയാണോ എന്നും കൂടി എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അന്ന് എനിക്കിഷ്ടമല്ലാത്ത ചോദ്യം അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ചെയ്യില്ല, അത് ചെയ്യാത്ത, നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് മനഃപൂർവ്വമാണോ എന്നെ ആക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ചെയ്യില്ല എന്ന് പറഞ്ഞു ചെയ്യില്ല. ഈ ഇടയ്ക്ക് ഒരു സീരിയലുകാർ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഒരു സീരിയലുണ്ട്, 2.5 രൂപ 3 രൂപ തരാം. ഞാൻ എന്ത് കണക്ക്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ല. ഓ നിങ്ങൾ സീനിയറാണെന്നുള്ള വിചാരമുണ്ട്, അതാണ്. ഞാൻ പറഞ്ഞു വെക്കടാ ഫോൺ, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ. എടാ നീ എന്നൊക്കെ വിളിച്ച അവരുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ല, പിന്നീട് പ്രതികരിക്കുമായിരിക്കും, കാണുന്നില്ലല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഒരു സീനിയർ ആക്ടറോട്
കാണിക്കേണ്ട ഒരു റെസ്പെക്ട് പലപ്പോഴും ചേച്ചിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. അതാണ് ചേച്ചിക്ക് സത്യത്തില് പല പൊട്ടിത്തെറികളും ഉണ്ടാവാനുള്ള കാരണം. അവർക്കപ്പുറത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ എന്ന് ഒരിക്കലും തോന്നാറില്ലേ? ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വിഷമം എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ ചിരിച്ചങ്ങനെ കളയും. പക്ഷെ പിന്നീടും അങ്ങനെ അവരത് ആവർത്തിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ചിലയിടത്തു നിന്നൊക്കെ ഞാൻ മനഃപൂർവ്വം ഒളിച്ചോടി പോരും. പല സിനിമകളിൽ നിന്നും അങ്ങനെ പോന്നിട്ടുണ്ട്. ഈ സരിതയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല അവര് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ബലാത്സംഗമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു പോലീസുകാരും വന്ന് പുറകിൽ കൂടെ പിടിക്കുന്നതും ഇതൊക്കെയായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ വന്ന് പിടിച്ചു. ഇങ്ങനെ അന്ന് സി ഐ പോളായിരുന്നു. ഒറ്റ ചവിട്ടും കൊടുത്ത് ഞാൻ എൻ്റെ പാട്ടിന് ഇറങ്ങിപ്പോന്നു. രാത്രിയായപ്പോൾ ഞാനവിടുന്ന് സ്ഥലം വിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നില്ലെന്നും പറഞ്ഞു. ഇത്തരം ഇൻറ്റിമേറ്റ് രംഗങ്ങളുള്ള കാര്യങ്ങൾ അന്നൊന്നും കൃത്യമായിട്ട് നിങ്ങളോട് പറയാറില്ല അല്ലേ? ഇന്നിന്ന രംഗങ്ങൾ ഈ സിനിമയിൽ പറയാറുണ്ട്. ഇപ്പോഴൊക്കെ എല്ലാം പറയുമല്ലോ. ഇപ്പോൾ പറയും. അന്ന് കാലത്ത് പറയില്ലായിരുന്നു. അപ്പൊ ഞാൻ വേണ്ടത് അയാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അന്ന് നായികമാരായിട്ടൊക്കെ നിന്നിരുന്ന പല വ്യക്തികൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരിക്കാം. എന്തോ ചിലര് പറയില്ലേ ഞാനിങ്ങനെ ബാബോയ പോലെ ഇങ്ങനെ. അല്ലെ, അതായത് ഒരു കൺസെന്റ് വേണല്ലോ. നമ്മൾ എന്താണ് അഭിനയിക്കുന്നത്, അഭിനയിക്കാൻ പോകുന്നത്, ആ രംഗത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നെങ്കിലും അറിയാനുള്ള ഒരു വേണ്ടതല്ലേ? അത് അതൊരു മര്യാദയാണല്ലോ. എന്റെ ഈ ചില നിർബന്ധ ബുദ്ധികളൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ കറക്റ്റ് ടൈമിനെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പേ ചെല്ലും. ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കണ്ടില്ല, അടുത്ത ബസ്സിലേറി തിരിച്ച് വീട്ടിലോട്ട് വരും. പിന്നെ അവർ വിളിച്ചാൽ പോവില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ചു വിടുന്നത് അതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ കൈയൊക്കെ വയ്ക്കാം, അങ്ങനെ അമർത്തി പിടിക്കാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് പാടി, എനിക്ക് ഭയങ്കര ഭ്രാന്താണ് പാട്ട് പാടുന്നത്. പാടിക്കൊണ്ടിരുന്നപ്പോൾ പെണ്ണ് നാണിക്കുമോ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പാട്ടായിരുന്നു. ആ പാട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആൾക്ക് പാട്ടിനോടുള്ള ആവേശം കാരണം പെണ്ണ് നാണിക്കുമോ എന്ന് ചോദിച്ച സ്റ്റേജിൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ തട്ടി. അപ്പോൾ തന്നെ ഞാനത് നിർത്തിയിട്ട് പുറയിലേക്ക് പോയി. അതുകൂടി പാട്ട് ഗാനമേള അവിടെ നിന്ന്. ചില സമയത്തൊക്കെ പേടിയാവുമല്ലോ, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അന്നൊന്നും കൂസലില്ലാതെ അതൊക്കെ പ്രതികരിച്ചിരുന്നല്ലോ. ഇപ്രാവശ്യം ഞാൻ 2018 അഭിനയിക്കുമ്പോഴും അതിൻ്റെ അകത്തൊരു സീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ പെണ്ണിനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന സീനിൽ ഞാൻ ടോവിനോട് മുഖത്ത് പോനെ എന്നും പറഞ്ഞ് പിടിക്കും. അല്ലെ നമ്മൾ സോറി കേട്ടോ, അവനെ പിടിക്കാവോ എന്ന് ചോദിച്ചു. ഇല്ല, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലെന്ന് ഓർത്തിട്ടേ ഞാൻ ചോദിച്ചാൽ കൊച്ചിനോട്, മോനെ ഞാൻ പിടിച്ചോട്ടെ, അതിനെന്താ പിടിച്ചോ എന്ന് പറയും. അപ്പോഴും ഞാൻ പേടിച്ചാൽ തോട്ടെ. ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ പറയും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള അഭിനേത്രികൾ അല്ലെങ്കിൽ സെറ്റിലെ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് വേഷം മാറാനുള്ള സംവിധാനം, ബാത്റൂം സൗകര്യം അങ്ങനെയൊക്കെ ഇപ്പോൾ വേണം. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും സാരിയൊക്കെ മറപിടിച്ചിട്ടല്ലേ ബാത്റൂമിൽ പോണതും വേഷം മറന്നതൊക്കെ. അന്ന് പക്ഷേ അത് അതൊരു പ്രശ്നമായിട്ട് അന്ന് തോന്നിയില്ല. എന്താന്ന് വെച്ചാൽ നല്ല സഹകരണമായിരുന്നു, നല്ല ഫ്രണ്ട്സ് പോലെ ആയിരുന്നു എല്ലാവരും. ഇപ്പൊ മൂത്ത ചേച്ചിയാണെങ്കിലും ശാരദ ചേച്ചിയാണെങ്കിൽ ശാരദ ചേച്ചി നല്ലോണം നമ്മളോട് സഹകരിക്കുന്ന ആളാണ്, നല്ലോണം നമ്മളോട് പെരുമാറും. ഒരാൾമാര് വീണു എൻ്റെ പുറത്ത്. ശാരദ ചേച്ചി സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിർത്തിക്കോ ഷൂട്ടിങ് നിർത്ത്, ആ കുട്ടീനെ നോക്ക്. വേഗം അയോഡെക്സ് മേടിച്ചിരുന്നു. അവർ തന്നെ എനിക്ക് തടയിൽ തന്നു. അവരുടെ ആയനെ കൊണ്ട് വെള്ളം തിളപ്പിച്ച് ചൂട് പിടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഷോട്ട് തുടങ്ങി. സമ്മതിച്ചില്ല അവർ. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് അവർ സമ്മതിക്കില്ല. അത്ര നല്ല ഇതാണ്. ഇപ്പൊ ഇത്രേ കാലത്ത് ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? സന്തോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞേ, എൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റി, നല്ല നിലയിലെത്തി, എനിക്കൊരു വീട് കിട്ടി സ്വന്തമായിട്ട്. ഇവിടെ കഴിച്ചോ കിടന്നോ ഉറങ്ങിയോ എന്ത് ചെയ്താലും ആരും ചോദിക്കാനുമില്ല. സന്തോഷമാണ് എനിക്ക്. എന്തെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള അങ്ങനെ ഒരു, അതായത് നമുക്കൊരു എപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഓരോ ആഗ്രഹങ്ങളല്ലേ, ഇനി ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് നേടണം, ഇനി അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണുള്ളത്? വലിയ ആഗ്രഹം, പിന്നെ ഒരു കോമഡി ചെയ്യണമെന്നുണ്ട്. അത് നല്ലൊരു വേഷം കിട്ടിയ ചെയ്ത് തീർക്കാം. ആരെങ്കിലും
പേടിച്ചിട്ട് ചെയ്യും തരാത്ത്. എപ്പോഴും കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഇതാണല്ലോ ഞാൻ, കോമഡി തരുമോ. പക്ഷെ സ്ക്രീനിലാണ് കൂടുതൽ മെച്ചുവേർഡ് ആയിട്ടുള്ള. ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര കുട്ടിത്തുള്ള കുറുമ്പ് കാണിക്കുന്ന ഒരു അമ്മയാണല്ലോ. പിള്ളേര് പറയാം, അമ്മനെ കൊണ്ടാണ് ഇവിടെ പിള്ളേരെ കൊണ്ടൊന്നും ശല്യമില്ല, എന്നെ കൊണ്ട പിള്ളേർക്ക് ശല്യം. എന്തൊക്കെ പുതിയ പ്രൊജക്ടുകൾ വന്നിട്ടുള്ളത് ഇപ്പൊ ഈ 2018 ശേഷം? എനിക്ക് തോന്നുന്നു വീണ്ടും ശാന്തകുമാരി ചേച്ചിനെ അന്വേഷിച്ച് വിളികൾ എത്തി തുടങ്ങി നിങ്ങൾ വന്നതിന് ശേഷം. പക്ഷെ ആരും ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ല, കുറെ പേര് വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ശരിയാകുമെന്ന് വിശ്വാസം. ആരോഗ്യം ഉള്ളിടത്തോളം കാലം അഭിനയിക്കണം എന്നുള്ളതല്ലേ ഏറ്റവും വലിയ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ്. അഭിനയിച്ചുകൊണ്ട് മരിക്കുക, മരണമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഓ, ഇനി എല്ലാം കഴിഞ്ഞു, എൻ്റെ ജോലികളൊക്കെ തീർന്നു, ജോലികളൊക്കെ പൂർത്തിയായി. എന്തായാലും ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇനി കരിയറിൽ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം, അത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്.